അമ്മയെ ഒന്ന് കണ്ടുവരും എന്തെങ്കിലും വഴി കാണിച്ചു തരാതിരിക്കില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ഗണശ്രാവണ് ആശ്വാസം നൽകുന്ന ഒരു ഉപദേശമായിരുന്നു അത് ബംഗളൂരുവിലെ സ്വാമിജി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടറാണ് ഗണശ്രാവൺ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന അദ്ദേഹത്തിന്റെ ഒരു ഗുരുവാണ് ഇങ്ങനെ ഉപദേശിച്ചത് എന്നാൽ അത് തന്നെ നടക്കട്ടെ എന്ന തീരുമാനത്തിൽ നിന്ന് ബംഗളൂരുവിളിക്ക ഗണശ്രാവൺ കൊച്ചിയിലെ അമ്മയെ കാണാൻ പുറപ്പെട്ടു ജീവിതത്തിലെ ആദ്യത്തെ കൊച്ചി യാത്ര ചോറ്റാണിക്കരയിലെ അമ്മയെ കണ്ടു ആദ്യ ദേവി ദർശനത്തിൽ തന്നെ ജീവിതത്തിന്റെ പ്രകാശം മുന്നിൽ തെളിഞ്ഞു എല്ലാ പൗർണമിയിലും പിന്നെ അമ്മയെ തേടിയെത്തുന്നത് പതിവായി ജീവിതം പച്ചപിടിക്കാൻ തുടങ്ങി ജീവിതം തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി മുന്നൂറ് കോടി രൂപ നൽകാൻ തീരുമാനിച്ചു പിന്നീട് ക്ഷേത്രത്തിന് നൽകാമെന്ന് അറിയിച്ച തുക അഞ്ഞൂറ് കോടിയിലേറെയാക്കി ഉയർത്താൻ ഇദ്ദേഹം തന്നെ തീരുമാനിച്ചു ഒരു നാടിന്റെ ഉയർച്ചയും സംസ്കാരവും അവിടെയുള്ള ക്ഷേത്രങ്ങളെയും സംസ്കാരത്തെയും ഒക്കെ ആശ്രയിച്ചിരിക്കുന്നു ഒരു ക്ഷേത്രം പുനരുദ്ധരിക്കുന്നാൽ ആ നാടിന്റെ കൂടി ഉയർച്ചയാണ് ഉണ്ടാവുക ത്തിലേക്കുള്ള പാതയും കൂടി നവീകരിച്ച് ക്ഷേത്രനഗരം പദ്ധതി നടത്തിപ്പിനായുള്ള ആശയവും കൂടി ഉയർന്നു വന്നതോടെ അദ്ദേഹം കൊടുക്കാൻ ഉദ്ദേശിച്ച മുന്നൂറ് കോടിക്കൊപ്പം ഒരു ഇരുന്നൂറ് കോടി കൂടി ചെലവഴിക്കാമെന്ന തീരുമാനമായി സാമ്പത്തികമായി അത്ര ഉയർന്ന നിലയിലുള്ള കുടുംബമായിരുന്നില്ല ഗണശ്രാവണുറേത് പൂജയും പ്രാർത്ഥനകളും തന്നെയായിരുന്നു ജീവിതം ഇതിനിടെ സംഗീതത്തോടുള്ള പ്രണയം കാരണം പഠനം പാതി വഴിക്ക് മുടങ്ങി സംഗീതത്തിലൂടെയും അദ്ദേഹം കരകയറിയില്ല തുടർന്ന് നടത്തിയ ബിസിനസ്സും പച്ചപിടിച്ചില്ല മരണമാണ് അടുത്ത വഴിയെന്ന് കരുതി വിഷമിച്ചു നിൽക്കുമ്പോഴാണ് തന്റെ ഗുരുവിനോട് വിഷമങ്ങൾ തുറന്നു പറഞ്ഞത് ചൊറ്റാനക്കരയിൽ പോയി അമ്മയെ തൊഴുതൊന്ന് പ്രാർത്ഥിച്ചു വരൂ എന്ന് ഉപദേശിച്ചത് അത് ജീവിതത്തിൽ വഴിത്തിരിവായി എന്ന് മാത്രമല്ല ഉയർച്ചയുടെ പടവുകൾ മുന്നിൽ തെളിഞ്ഞു വരാനും കാരണമായി ബിസിനസ് കോടികളിൽ നിന്നും ശത കോടികളിലേക്കും അതിന് മുകളിലേക്കും ഉയർന്നു ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഒരു മുൻനിര വത്രാഭരണ കയറ്റുമതി കമ്പനി ഉടമയാണ് ഗണശ്രാവൺ കഴിഞ്ഞ ഒരു വർഷത്തോളമായി ക്ഷേത്ര വികസന പദ്ധതി ദേവസ്വം അധികൃതർക്കു മുന്നിൽ ഗണശ്രാവൺ അവതരിപ്പിച്ചു എല്ലാ മാസവും പൗർണമി നാളിൽ ദർശനത്തിനെത്തുന്ന ഗണശ്രാവൺ കഴിഞ്ഞ വർഷത്തെ നവരാത്രി ഉത്സവ വേളയിലാണ് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് തുക നൽകാൻ സന്നദ്ധതയുമായി ക്ഷേത്ര ഭാരവാഹികളെ സമീപിച്ചത് ക്ഷേത്ര ഭാരവാഹികൾ കൊച്ചിൻ ദേവസ്വം ബോർഡിനെ വിവരം അറിയിച്ചു ചോറ്റാനിക്കരയുടെ അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കുന്ന തരത്തിലുള്ള പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ലഭിച്ചു ഹൈക്കോടതിയുടെ അനുമതി കൂടി വാങ്ങിയ ശേഷം നിർമ്മാണം തുടങ്ങാനാണ് ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് അഞ്ചു വർഷം കൊണ്ട് രണ്ട് ഘട്ടമായി പുനരുദ്ധാരണം പൂർത്തിയാക്കും പതിനെട്ട് പ്രോജക്റ്റായി തിരിച്ചാണ് നിർമ്മാണം നടത്തുക ഒന്നാം ഘട്ടത്തിൽ ശില്പചാരുതയുടെ രണ്ട് ഗോപുരങ്ങളുടെ നിർമ്മാണം ഉൾപ്പെടെ എട്ട് പദ്ധതികൾക്കായി ഇരുന്നൂറ്റി അൻപത് കോടിയുടെയും രണ്ടാം ഘട്ടത്തിൽ പത്ത് പദ്ധതികൾക്കായി ഇരുന്നൂറ്റി എഴുപത്തി കോടിയുടെയും എസ്റ്റിമേറ്റ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത് ഘട്ടങ്ങളായി പണം അക്കൗണ്ടിലേക്ക് കൈമാറിക്കൊണ്ടായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക കമ്പനി നേരിട്ട് നിർമ്മാണം നടത്തി ക്ഷേത്ര സമിതിക്ക് കൈമാറുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കൊച്ചിൻ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രമാണ് ചൊറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ഇപ്പോൾ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തർ ഇവിടെ എത്തുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഗോപുര നിർമ്മാണം പൂരപ്പറമ്പ് ടൈൽ വിരിക്കൽ സോളാർ പുനർസ്ഥാപിക്കൽ കല്യാണ മണ്ഡപം സദ്യാലയം അന്നദാന മണ്ഡപം വി ഐ പി ഗസ്റ്റ് ഹൌസ് എന്നിവയുടെ നിർമ്മാണം നവരാത്രി മണ്ഡപം ശീതീകരണം ഗസ്റ്റ് ഹൗസ് നവീകരണം എന്നിങ്ങനെ എട്ട് പ്രോജക്ടുകളാണ് നടത്തുന്നത് എന്തൊക്കെയായാലും ചൊറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഒരു ഭക്തൻ തന്റെ ജീവിതത്തിൽ വളരെയധികം ഉയർന്നു അതോടൊപ്പം ചോറ്റാനിക്കരയും ക്ഷേത്ര പരിസരവും നവീകരിക്കാൻ ഒരുങ്ങുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്